ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യസന്ധമായി കാര്യങ്ങൾ പറയാനും നിയമം പോലെ തന്നെ കാണാനും കാക്കിയിട്ട ആളുകൾ പോലും ഉദ്യോഗസ്ഥർ പോലും ഭയന്ന് വിറയ്ക്കുകയാണ് ഇവിടെ. അത്രയ്ക്ക് പൊളിറ്റീഷ്യൻസ് ഏതാണ്ട് നാട് കീഴടക്കി കഴിഞ്ഞു. ആരെന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും ആര് അപരാധിയാകണം ആര് നിരപരാധിയാകണം ഇവിടെ തീരുമാനിക്കുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്. എത്ര വലിയ കൊടിയ ക്രിമിനലിനെയും ഭീകരവാദിയെയും തീവ്രവാദിയെയും ഒക്കെ നിഷ്പ്രയാസം നിരപരാധിയായി ഊരിയെടുക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്സിന് സാധിക്കും. ഇപ്പോ നമ്മുടെ നാട്ടിൽ തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സെയ്ഫി എന്ത് സേഫ് ആയിരുന്നു കേരളക്കാരുടെ കയ്യിൽ. കേരള പോലീസ് അവനെ കൊണ്ട് നടന്ന് സൽക്കരിക്കുകയായിരുന്നു. നമസ്കരിക്കാനുള്ള മുസല്ല വിരിച്ചും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കിയും അത്താഴത്തിന് വിഭവങ്ങൾ ഒരുക്കിയും ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് അവൻ്റെ ആരോഗ്യനില ഉറപ്പുവരുത്തിയും ഒക്കെ അവനെ സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നില്ലേ ഒരു എസ് ഐയുടെ അവസ്ഥ? നമുക്കത് നോക്കാം. ഞാൻ ഇന്നല്ല എല്ലാ ദിവസവും ഇറങ്ങാൻ പോകുക തന്നെയാണ്. നിനക്ക് എന്താണ് ചെയ്യാൻ? നീ ചെയ്യടാ എടാ, ഇനി ഞാൻ ഇറങ്ങും. ഇപ്പോഴും വിളി, നീ ഇടയിൽ വിളി. ഞാൻ ചാവാൻ പോകുന്നത്. പൂവാറിൽ മനുഷ്യജീവന് അപകടകരമായ അനധികൃത ബോട്ട് സർവീസുകൾക്കെതിരെ നടപടിയെടുത്ത എസ് ഐക്കെതിരെ CPM നേതാവിന്റെ മകന്റെ വധഭീഷണിയും ചീത്തവിളിയും. പൂവാറിലെ മാഹിൻ മുഹമ്മദ് എന്ന യുവാവാണ് പോലീസിനെ വിരട്ടുന്നത്. മാഹിന്റെ പിതാവ് മുഹമ്മദ് സാലി പൂവാറിലെ CPM നേതാവാണ്. എസ് ഐയെ തീർക്കുമെന്നും നക്ഷത്രം ഇനി തോളിൽ വെക്കില്ല എന്നും പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നും പറയുന്നു. നീ പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നും പറയുന്നു. പൂവാറിൽ പുതുതായി വന്ന SI ആണ് സജി. അനേക കാലമായി ഇവിടെ അനധികൃത ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. ഇതിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തപ്പോഴാണ് CPM നേതാവിന്റെ മകന്റെ ഹാലിളക്കം. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നതാണ് ഏറെ ഭയാനകം. ഒരു SIയെ കൊല്ലുമെന്നും ജോലി ചെയ്യിപ്പിക്കില്ല പുറത്തിറക്കില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല. കാരണം CPM കാരനാണ് പ്രതി എന്നതും CPM നേതാവിന്റെ മകനാണ് എന്നതുമാണ്. അതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അനുമതിയില്ലാതെ കേസെടുക്കാനാവാത്ത ദുരവസ്ഥയിലെന്ന് പോലീസ് അധികാരികൾ പറയുന്നു. കേസെടുക്കുന്നതിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി തടഞ്ഞിരിക്കുകയാണ് എന്നും കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതി സംസ്ഥാന പോലീസിന്റെ യൂണിഫോമിനെ അപമാനിച്ചു, നക്ഷത്ര ചിഹ്നം അണിയിക്കില്ല എന്നും പറയുന്നുണ്ട്. പോലീസ് സേനയെ ഇങ്ങനെയിട്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് തല്ലും ചീത്തയും കൊടുത്ത് തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും ആവശ്യമുയരുന്നു. നീ ചെയ്യാവുള്ള ചെയ്യടാ, ഞാൻ ഇന്നല്ല എല്ലാ ദിവസവും. നീ ഓ, ഞാൻ ഇന്നല്ല എല്ലാ ദിവസവും. നീ സിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെക്കിങ്ങിന് ഇറങ്ങണ്ട. ഞാനല്ല, നിന്റെ അപ്പൻ അപ്പൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ഓ, ചെക്കിങ് ഇറങ്ങണ്ട. നീ പോലീസ് സ്റ്റേഷനിൽ എസ്ഐ? ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എസ്ഐ. ഞാൻ തന്നെ പോലീസ്. ഞാൻ ഇനി ഇറങ്ങൂടാ, നീ ഇനിയും വിളിയടാ. ഞാൻ ഇനി ഇറങ്ങും, ഞാൻ ഇനിയും ബോട്ട് പിടിക്കും. ഞാൻ കാണിച്ചു തരാം എടാ. ഞാൻ പോലീസ്. ഓ, നീ CA ആരുടെ താരം കൊണ്ട് പറയിച്ചെന്ന് പറഞ്ഞത്? നീ CA ആരെക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ CAയും പിന്നെ DSPയും SPയും CGPയും വിളിച്ച് എല്ലാം എത്തിയതുകൊണ്ട് നീ ഇറങ്ങണ. നീ ഒരു ബോട്ട് പിടിച്ചു കഴിഞ്ഞാ എടാ, ഇന്നല്ല എല്ലാ ദിവസവും ഞാൻ ബോട്ട് പിടിക്കാൻ പോവാണ്. ഇന്നല്ല എല്ലാ ദിവസവും ബോട്ട് പിടിക്കാൻ പോവാണ്. നീ ചെയ്യാവുള്ള ചെയ്യും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നല്ല എല്ലാ ദിവസവും ഇറങ്ങൂടാ. ഇന്നിറങ്ങാൻ പോകണ്ടാ. നീ ഒരു അപ്പൻ ഉണ്ടായി, നീ ഒരു നിന്റെ അമ്മച്ചും നീ അപ്പൻ ഉണ്ടായി. ഇന്നിറങ്ങും. ആ, ഞാൻ ഇറങ്ങാൻ പോകണ്ടാ. എനിക്ക് വച്ച ഞാനാണ്. നീ
ഇനി ഞാൻ നിന്നെ പുറത്തേക്ക് ഞാൻ വിളിക്കും, നീ ഇറങ്ങില്ലെന്ന് ഞാൻ വിളിക്കും, നീ ഇന്ന് ഇറങ്ങണം കേട്ടാ. ചത്തൂറ നിനക്ക് ഒരു എസ് എ നിന്ന് ഞാൻ ഇത്രയ്ക്കും തള്ളേക്ക് വിളിക്കണം, എന്ത് കാരണം കൊണ്ട് വിളിക്കണം നീ ഒന്നാലോ ചോദിക്കും. കാരണം എന്നറിയോ, നീ എന്റെ ബോട്ട് വിളിച്ച് നിന്നെ നിന്നിട്ട് പോലും നീ എന്നെ വിട്ടില്ല. നിനക്ക് നീ വേറെയും വള്ളി വെച്ച്, നീ എല്ലാവിന്റെയും ശത്രുവാണ്. ഒരു നിന്നെ അടിക്കാൻ ആളുണ്ട്. എന്നെ അടിയടാ, എടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ട്, എന്നെ അടിയടാ. ഞാൻ അടിക്ക ഇവിടെ സ്റ്റേഷനിലുണ്ട്, നീ വാടാ അടിക്കാൻ വാടാ. നിന്നെ പോലും ഗതികെട്ടതാ പ്രവീൺ സാർ വരെ വന്നിട്ട് നമ്മൾ ഇടയിൽ നമ്മൾ നീ അണ്ടർസ്റ്റാൻഡിങ്ങ്, നീ വേറെ ഇല്ലാത്ത ഒരു ധൈര്യമാണ്. നീ എന്തൊരു മൈൻഡാ നീ എസ് ഐടിക്കും. എടാ നാണക്കേറ പോലീസുകാരന്മാർക്ക് നാണക്കേറടാ. നീ എന്റെ ഫോണിൽ വിളിച്ചാ നീ എടുക്കില്ലേ? എടാ മായിനെ, എടാ മായിനെ, മായിനെ, നീ നിന്റെ അവസാനത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് കേട്ടോ. നീ നിന്റെ അവസാനത്തിലാണ് നീ സംസാരിക്കുന്നത്, ഞാൻ കാണിച്ചുതരാം കേട്ടോ. നിന്നേക്കാളും വലിയ ഉദ്യോഗസ്ഥനാണ് ഞാൻ സംസാരിച്ചു. നീ പൊലീസ് സ്റ്റേഷൻ അറിയാടാ. നീയാണ് നിന്റെ എന്റെ നീ എവിടെ താമസിക്കാണെന്ന് എല്ലാം അറിയണം. നിന്നെ തള്ളേ കൊടുത്താ വിളിച്ചു നീ എന്ത് ജീവിക്കണ്ട എസ് ആയിട്ട്. തള്ളയെ ഒറ്റ മൈൻഡ് പോലെ എന്റെ എസ് ആയിട്ട് ജീവിക്കുന്നു. എത്ര തള്ളേ കൊടുത്താൽ നീ എന്താ നീ പ്രതികരിച്ചു കഴിഞ്ഞാ നിന്നെ പൂവാറിനകത്തോ കൊടിയൂരിനകത്തോ നിന്നെ ഈ പൂവാറ ഇനി കുള ഇനി തിരുവനന്തപുരം ജില്ലക്കകത്തോ നീ ഏവനെ വിളിച്ചു കഴിഞ്ഞാൽ നീ മാഹിന്നല്ലടാ, ഞാൻ കാണിച്ചു തരാം കേട്ടടാ. നീ മാഹിന്നല്ലടാ വിളിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം കേട്ടടാ. നിനക്ക് വേണ്ടി എണി വെക്കാൻ പറ്റി ഞാൻ മാത്രല്ല ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ മാത്രം നിന്നെ ചോദിച്ചു വന്നു. എന്റെ പാർട്ടിക്കാരനും എന്റെ പോലീസുകാരനും എല്ലാം പറയുന്നറിയാം. നീ അവിടെ തള്ളേ ചോദിച്ചോ വേറെ വിളിച്ചോന്നു. കാരണം വേറെ നിന്റെ വീട്ടിൽ കയറി വിളിച്ചാൽ പോലും കൊടുത്ത് നിന്റെ വീട്ടിൽ കയറി ആൾക്കാരുണ്ട് വേണോ എനിക്ക്? ഇപ്പൊ നിന്നെ ഇതാക്കി എന്റെ വീട്ടിൽ പോണെങ്കിൽ ചീത്ത വിളിക്കണം. നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിലാത്ത ഇന്ന് രാത്രി പോലും പണി കാണുന്നുണ്ടോ? ഇട നീ വൈയടാ, ഇപ്പൊ നീ പറയോ ഇട നീ വൈ. നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാത്രി വെള്ളം അടിച്ചിട്ട് നീ എസ് ഐ നീ ചീത്ത വിളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ നാളെ നേരം വിളിച്ച് കാണിച്ചു തരാം കേട്ടോ. സാറേ ഞാൻ ചീത്ത വിളിച്ചില്ല. ആ നീ ചീത്ത വിളിച്ചില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായി? എടാ എടാ നാളെ നേരം ഞാൻ എസ് ഐ ആണോ നിനക്ക് ഞാൻ നാളെ നേരം വിളിക്കുമ്പോ നിനക്ക് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഒരു നേരം വിളിക്കുമ്പോ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് ഉണ്ടെങ്കിൽ നീ വീട്ടിൽ കയറി ചേടാ. എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ കയറി ചേടാ. എടാ നിനക്ക് ഞാൻ നാളെ നേരം വിളിക്കുമ്പോ കാണിച്ചു തരാം കേട്ടാ. എടാ നിനക്ക് നാളെ നേരം വിളിക്കുമ്പോ ഞാൻ കാണിച്ചു തരടാ. നീ വയടാ, നീ ചേടാ. ആ ഇപ്പൊ നിനക്ക് മനസ്സിലായി? എടാ നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലേ? നാളെ നേരം വിളിക്കും, നാളെ നേരം വിളിക്കുമ്പോ ഞാൻ നിന്നെ കാണിച്ചിടടാ. നീ എന്താണെന്ന് എന്താണെന്ന് ആ ചെയ്യില്ലെങ്കിൽ ഞാൻ നാളെ കാണിച്ചിടടാ. ഞാൻ നാളെ നിന്നെ കാണിച്ചിടടാ. ഇപ്പൊ നിന്നെ നാ കടങ്ങിയടാ. നിനക്ക് ചീത്ത വിളിക്കണ്ടടാ. വിളിയടാ, വിളിയടാ. നിനക്ക് ഞാൻ നാളെ നേരം വിളിക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ. ശരി വൈ. ഹലോ, പറയ ആരാണ്? സാറേ ഞാൻ മായിനാണ് സാറേ. അറിഞ്ഞില്ല സാറേ. ഓ എന്താണ് സാറേ? പിന്നെ സാറേ സാറിനെ ആരും ചീത്ത വിളിക്കില്ല, ചീത്ത വിളിച്ചില്ല എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട സാറേ. ഞാൻ സാറിന്റെ അടുത്ത് വിളിച്ചു. ഇല്ല സാർ, ഞാൻ എടുക്കുന്നത് നീ വിളിക്കണം. നീ അങ്ങനെ ഒരു പ്രാവശ്യം രാത്രി വിളിക്കാൻ പാടില്ല. നീ ഇങ്ങനെ റെഗുലർ ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കണം ചീത്ത. മനസ്സിലായില്ലേ? ഞാൻ സാറിന് വീട്ടിൽ പോകുമ്പോഴേ വിളിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് സാർ. ഇതുപോലെ ഞാൻ പലർക്കും സാറിന് രണ്ടുണ്ട്. ഞാൻ കണ്ട ഏറ്റവും വലിയ മണ്ട എസ് എം ആണ് സാറാ. കാരണം നിങ്ങളെ പോലുള്ള ഒരു സാർ സഹകരിച്ചിരുന്നു ഏറ്റവും വലിയ നേട്ടം സാറിനോട്. എനിക്ക് നിങ്ങളായിട്ട് സഹകരിക്കേണ്ട കാര്യമില്ലടാ.
മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനും നിന്നെ പോലെ ഒരു യൂസ്ലെസ് ആയിട്ട് സഹകരിക്കേണ്ട കാര്യമില്ല. നീ ഇനിയും ചീത്തവിളിയടാ, ഞാൻ കാണിച്ചുതരാം നിനക്ക്. എടാ, ഞാനിവിടെ എസ് ഐ ആയിട്ടിരിക്കണേ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഞാൻ മാറിയാലും വേറെ എസ് ഐ വരും, ശങ്കറപ്പുള്ള വേറെ എസ് ഐ വരും, ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ. മനസ്സിലായില്ലേ? ഇവിടെ നീ വിചാരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല, എല്ലാവരും ഒരുപോലത്തെ ഉദ്യോഗസ്ഥരല്ല. നീ മനസ്സിലാക്കണം. നീ വിളി, നീ ഇനിയും ചീത്ത വിളി, വിളിയടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇനിയും വിളി എന്നെ ചീത്ത. ഞാൻ കാണിച്ചു തരാം. നീ അതല്ല പറഞ്ഞത്, ഇത്രയും നേരം ഞാൻ ചീത്ത വിളിക്കല്ലേ ചെയ്ത്. നീ ഇനിയും വിളിക്കണം. നീ വിളി, വിളിക്കണ്ടേ? നീ ചീത്ത വിളിക്കണേ മാത്രം സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിനക്ക് സംസാരിക്കണ്ട. ഞാൻ പ്രതികരിക്കണം. നീ അല്ലേ ചീത്ത വിളിക്കുന്നത്? നീ ചീത്ത വിളിക്ക്, ബാക്കി ഞാൻ നോക്കാം. ഓ, നീ എന്റെ വീട്ടിൽ ചീത്ത വിളി, നീ എന്റെ വീട്ടിൽ ചീത്ത വിളി, നീ എന്റെ വീട്ടിൽ ചീത്ത വിളി, അല്ലെങ്കിൽ എന്റെ വീടുകാരെ അടി കാണിച്ചു തരാം. നീ വീഡിയോ അടി, നിനക്ക് ധൈര്യം ഒരു വീട്ടിൽ കയറി അടിക്കുന്നൊക്കെ നീ വീടുകാരെ അടി. എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതാണ്, ഞാൻ എന്റെ വീട്ടിലോട്ട് വന്ന്. നീല്ലേ ഇപ്പൊ പറഞ്ഞ വീടുകാരെ അടിക്കും. നീ ഒന്ന് വീടുകാരെ അടിച്ചു നോക്ക്, നീ ഒന്ന് വീടുകാരെ അടി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വീടുകാരെ അടിച്ചു നോക്കടാ, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ ഒന്ന് ചീത്ത അടിച്ചു നോക്ക്. അയ്യേ സാർ, ഒരു പതിനഞ്ച് സാറാണ് സാർ. എന്ന് സാറാ സാർ ഇങ്ങനെ നന്നാണ് സാർ? ഇത് 2023 അയ്യേ, ഒരു 2025 നിനക്ക് ഞാൻ കാണിച്ചു തരാം. സാർ 88 സാർ 88 ഒരു കാക്കിയിട്ട എസ് ഐ ആയ പോലീസുകാരന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. സാധാരണക്കാരന്റെ അവസ്ഥ, കണ്ണും ചെവിയും പൊടിഞ്ഞു പോകുന്ന ചീത്തയാണ് വിളിക്കുന്നത്. ഒരു എസ് ഐ സജി പൊഴിയൂർ, തിരുവനന്തപുരം ജില്ലയിലെ പൂവാറ് പൊഴിയൂര് ഭാഗത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐ. ആ എസ് ഐ ഇവരുടെ ബോട്ട്, അനധികൃതമായി ഇവരിറക്കുന്ന ബോട്ടുകൾ പിടിക്കുന്നു. ചെക്കിങ്ങിന് ഇറങ്ങിയാൽ വീട്ടിൽ വന്ന് അടിക്കും, വീട്ടിൽ വന്ന് ചീത്ത പറയും, ഇവനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊക്കെ ചീത്ത വിളിക്കുന്നത് തന്തയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് മാഹീൻ എന്ന വ്യക്തിയാണ്. വല്ല ഒന്ന് ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയം എത്രമാത്രം കീഴടക്കിയിരിക്കുന്നു നമ്മുടെ നാടിനെ എന്ന്. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇത്തരം മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന എതിർഭാഗത്തുള്ളത് ഇത്തരം തീവ്രവാദികളാണെങ്കിൽ, മുസ്ലിം നാമധാരികളാണെങ്കിൽ അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ സജീവമായതുകൊണ്ടല്ലേ നമുക്ക് ഇത്തരം വാർത്തകൾ അറിയാൻ കഴിയുന്നത്. അതല്ലെങ്കിലോ സൗകര്യപൂർവം ലീഡിംഗ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത നോക്കും. എന്നിട്ടും പോലീസുകാരൻ എന്ത് വളരെ സമവായത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, നേരം വെളുക്കട്ടെ. ഒരു അസഭ്യവും പറയുന്നില്ല, ഒരു പുലഭ്യവും പറ, നമ്മളെപ്പോഴും പോലീസുകാരുടെ ഭാഗത്ത് തന്നെ തെറ്റുകൾ കാണുമ്പോഴെല്ലാം പറയാറുണ്ട്, പക്ഷേ ശരി കാണുമ്പോൾ ശരിയും പറയാൻ നമുക്ക് കഴിയണമല്ലോ. നന്ദി.